അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു റിയാദിൽ ഇപ്പം ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു വ്ളോഗാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാനും എൻ്റെ ഭർത്താവും മക്കൾ കൂടി ഇന്നിങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ പോകുന്നത് കേട്ടോ. ദേഹ കമ്പനിയിൽ നിന്നൊക്കെ വന്നിട്ട് താഴെ ഞങ്ങളോട് റെഡിയാ നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളത് താഴെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകണം, എവിടെ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഇൻഷാല്ലാ. അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ പരിസരം. ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഊതെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളിതുക്ക് മുമ്പ് താമസിച്ചിരുന്നത് ഇവിടെയല്ല, ഞങ്ങൾ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അവിടെ മെട്രോയുടെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടിട്ട് ഞങ്ങളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഇപ്പം 3 വർഷമാകുമ്പോണ. കൊറോണയുടെയൊക്കെ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത്. ആ സമയത്ത് ഞാനും മക്കളും നാട്ടിലും ഇക്ക ഇവിടെ ഒറ്റക്കായിരുന്നു. അങ്ങനെ കുറേ റൂമൊക്കെ നോക്കി നടന്നിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഇക്ക ഇങ്ങോട്ട് മാറിയത്. ഈ കാണുന്നത് ഹറാജ് എന്നാണ് പറയുന്നത്. നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ അറബികളൊക്കെ എല്ലാ വർഷവും അവരുടെ വീട്ടിലുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ മാറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. ഇവിടെ സിലിണ്ടർ മുതൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ദേ അങ്ങനെ ഒരു ഏരിയയാണ്. ഞങ്ങളവിടെ വണ്ടിയൊന്നും നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നുണ്ട് എടുത്ത വീഡിയോസാണ്. അവിടെ പാകിസ്ഥാനികളൊക്കെയാണ് ഇത് വിൽക്കാനും, അറബ്സും പാകിസ്ഥാനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നത് അതൊന്ന് കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിർത്താൻ വന്നിട്ട് വേറെ വലിയ വലിയ കടകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അവയിൽ കൂടി ചുറ്റിക്കറങ്ങി വന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെടികളൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അവിടെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ഇവിടെ ആദ്യം ഒരു കടയിൽ കയറിയിട്ട്. അവിടെ നമ്മുടെ നാട്ടിലെ നല്ല ജമന്തിയും പിച്ചിയും അതുപോലെ തന്നെ നോക്കിക്ക് അത്തിയുടെ മരങ്ങളും ഒരുപാട് റോസ്, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെടികൾ, അതുപോലെ വഴുതനങ്ങ, വെണ്ട, അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ തൈകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത് കയറിയ കടയാണ് കേട്ടോ ഇത്. ഇവിടെ കാക്ടസും അതുപോലെ മണിപ്ലാന്റ്, കൊടമുല്ല, ചീര, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ മൂന്ന് ടൈപ്പ് മണിപ്ലാന്റും ഒരു അലോവേരയും മേടിച്ചു കേട്ടോ. ദേ അതൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിലേക്ക് കയറണമാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഇൻഡോർ പ്ലാന്റേ വെക്കാൻ പറ്റുള്ളൂ. പഴയ വില്ലയിൽ ഞങ്ങളുടെ റൂം ഫ്ലാറ്റിൽ രണ്ട് വലിയ ബാൽക്കണി ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ചെടിയൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ആ ഫ്ലാറ്റിൽ ചെടിയൊന്നും വെക്കാൻ പറ്റുള്ളൂ, ഓൺലി ഇൻഡോർ പ്ലാന്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹറാജ്, അവിടെ ഈ കട്ടിലുകൾ, നമ്മുടെ ഡൈനിങ് ടേബിളുകൾ ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ തീറ്റി വിൽക്കുന്ന കടയാണ് കേട്ടോ. അതേ ഞങ്ങളിവിടെ വന്നിട്ട് കുറേ ഡോഗുകളും അതുപോലെ തന്നെ പൂച്ച ഇതിനെയൊക്കെ കണ്ട്, ഈ പട്ടിക്കുട്ടികളെയൊക്കെ കണ്ടിട്ട് എൻ്റെ മക്കൾ രണ്ടുപേരും ധൃതിയായിരുന്നു അവർക്ക് മേടിക്കണമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇക്കാക്ക് ഇതിനോടൊന്നും വലിയ ഇഷ്ടമില്ല, എനിക്കും വലിയ ഇഷ്ടമില്ല. കാണുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് അകത്ത് വളർത്താനൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷേ മക്കൾ മേർക്കുട്ടൻ ഒട്ടും പോരുന്നില്ലായിരുന്നു അവിടെ നിന്ന്. മേർക്കുട്ടൻ അതിൽ ഒരു കുഞ്ഞു പപ്പിക്കുട്ടിയുണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചുതരാട്ടാ ഇത്, ഇതിനെ ഇങ്ങനെ എടുത്ത് അവൾ കുറേ നേരം എടുത്ത് കൈ പിടിച്ചിട്ടൊക്കെ നിന്ന് അയാളോട് വിലയൊക്കെ ചോദിച്ച് 1000 റിയാലാണ് പറഞ്ഞത് ആ ഒരു പട്ടിക്കുട്ടിക്ക്. പിന്നെ ഞങ്ങളിങ്ങോട്ട് നീങ്ങുന്ന വഴിയിലൊക്കെ അത് ഇതുപോലെ നല്ല നല്ല പട്ടിക്കുട്ടികളും പൂച്ചയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കടയിൽ കിളികളും, ഇതേ പട്ടിക്കുട്ടികൾ മാത്രമല്ല കിളികളുണ്ടായിരുന്നു, പൂച്ചയുണ്ടായിരുന്നു. ഇതേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുട്ടികൾ. ഇവരെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ, ഏത് ഇനത്തിൽ പെട്ടതാണ് അങ്ങനെയൊന്നും അറിയില്ല. ഈ പൂച്ച പാവല്ലേ നോക്കിക്കേ, അത് നിന്നിട്ട് കരയണ കണ്ട. അങ്ങനെ ഞങ്ങളിതേ അത് അവിടെ കുറച്ച് ലവ് ബേഡ്സും അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുങ്ങളുടെ തീറ്റയും സാധനങ്ങളൊക്കെ അതെ ഒരു ഇത് ഈ പൂച്ചേനെയും കൊണ്ട് ചെക്കൻ വിൽക്കാൻ പോകണതാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവന്നാണ് എല്ലാവരും വിൽക്കുന്നത്. പിന്നെ ഇതേ ഇങ്ങനെ പടക്കമൊക്കെ വിൽക്കുന്ന
അറബി സ്ത്രീകൾ അവിടെ നിന്ന് പടക്കം വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇക്ക ഈ കോഴികളും പ്രാവും താറാവും ഇവിടെ ടർക്കി അതുപോലെ നാടൻ കോഴികൾ ഒരുപാട് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ മുട്ട നാടൻ മുട്ടയും അതുപോലെ താറാ മുട്ടയൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇക്ക പോയി ഞങ്ങളങ്ങോട്ട് പോയി ഇക്ക പോയി അതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാനും ഇക്കയും മക്കളും കൂടി പോവുകയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു കടയുണ്ട് അലി സൗദ് എന്ന് പറഞ്ഞാൽ, അവിടെ പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടിരിക്കുന്നത് ഡേറ്റ്സ് മാർക്കറ്റാണ് കേട്ടോ. വിവിധ തരത്തിലുള്ള ഡേറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു വലിയ ഏരിയ ആണ് ഇത്. നമ്മളവിടെ വണ്ടി നിർത്താഞ്ഞുകൊണ്ട് വിശദമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതൊരു മലയാളി സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഈ നെസ്റ്റോ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലം കൂടി. എനിക്ക് ഒരുപാട് കോമ്പറ്റീഷനിൽ ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നെസ്റ്റോ. പിന്നെ ഒരു ടോപ്പപ്പ് എന്ന് പറഞ്ഞൊരു കടയുടെ വാതിക്കലെത്തിയപ്പോൾ മക്കൾക്ക് അവിടെ കയറണു എന്ന് പറഞ്ഞു. പക്ഷേ സൗദി നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് കുറച്ച് തിരക്കൊക്കെ തുടങ്ങിയായിരുന്നു. അത് കാരണം മിക്ക പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം കയറാമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഹോട്ടലുകൾ, ഷവായ ഹൗസ്, അതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഒരുപാട് കടകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കുന്ന നമ്മുടെ അൽ സൗദിയുടെ വാതിക്കയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടത് കൈ മക്കളൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. വീഡിയോസൊക്കെ എടുത്ത് ബാക്കിൽ ഇങ്ങനെ ഉണ്ട്. ഇതേ നമ്മുടെ കടയെത്തി. അപ്പോൾ നമ്മുടെ കടയുടെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഇതിക്ക് മുമ്പ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ, പക്ഷേ ഇങ്ങനെ വിശദമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം നല്ലൊരു അടിപൊളി കടയാണ്. ഇന്നിപ്പോൾ തിരക്കൊന്നും ആയിട്ടില്ല, ഒരു 7:30 ആയിട്ടുള്ളൂ ഞങ്ങൾ വരുമ്പോഴത്തേക്കും. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഫുഡിന് ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളതേ അകത്തോട്ട് പോയി. ഇത് മജ്ലിസുകളാണ്, നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന മജ്ലിസുകളാണ് കേട്ടോ. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ഇരുന്നാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇതേ ഞങ്ങൾ ഹാൻഡൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ അകത്ത് ഒരു സ്ഥലത്തേക്ക് അകത്തുകൊണ്ട് ഇതുപോലെ മജ്ലിസുകൾ. അപ്പം ഞങ്ങളൊരു സ്ഥലം അകത്തിരിക്കാമെന്നും പറഞ്ഞിട്ട് ഇതേ അകത്ത് പോയി നോക്കിക്ക് ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്യാൻ പോയിരിക്കുകയല്ല. അപ്പൊ ഇക്കാനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഇക്ക എന്താണെന്നറിയില്ല, വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതേ വരികയാണ്. അപ്പൊ ഞാനും ഇന്നാച്ചും ഇക്കായും മേർക്കുട്ടനും കൂടി ഇങ്ങനെ ഫുഡൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്തു. ഇതേ അപ്പം അയാൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് ദേ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവന്നത് സിഫ്ര കൊണ്ടുവന്നിട്ടതിന് ശേഷം സാലഡും ജ്യൂസ് പെപ്സി മിറിൻ്റ അതൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 8 കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളത് ഈ സാലഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു. സാലഡും കെച്ചപ്പൊക്കെ ആദ്യമേ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ. പിന്നെ അധികം വൈകിയില്ല, ഒരു 8 ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങളുടെ ഫുഡാണ് ദേ വന്നിട്ടുണ്ട്. കൊണ്ടുവന്ന ഫുഡ് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയൊന്നുമില്ല കേട്ടോ. കാരണം ചോറ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ ഷവായയും പിന്നെ ചിക്കൻ ഷവായയാണ് കേട്ടോ. അത് ഇതാണ് മട്ടൻ ഷവായ. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് ദേ ഇത് ചിക്കൻ ഷവായയാണ്. മേർക്കുട്ടന് കൂടുതലും മട്ടൻ കഴിക്കും, വല്ലപ്പോഴും ഒക്കെ കഴിക്കുള്ളൂ. അവൾക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ മട്ടൻ്റെ സ്മെല്ലൊക്കെ കണ്ട് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കില്ല. അവൾക്ക് കൂടുതലും ഇഷ്ടം ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ അൽഫാം ചിക്കനാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പലതരത്തിലുള്ള കബാബ്സും ടിക്കയൊക്കെ കൂടി. എന്ന് വെച്ചാൽ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒട്ടകത്തിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളൊരു കബാബ്സും ടിക്കയും കൂടി ഉള്ളതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ആദ്യം ഞങ്ങൾ ചിക്കൻ ടിക്ക ടിക്ക ഐറ്റംസൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതേ ഫുഡൊക്കെ സിഫ്രയിലേക്ക് ഇട്ട് ഞങ്ങൾ കഴിക്കണേ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനും വാരിയലോടുകൂടിയൊക്കെയുള്ള മട്ടനൊക്കെ ഇരുന്നു. പിന്നെ എല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ കയറിയപ്പോൾ നമ്മൾ പാർക്കിൽ പോകാമെന്ന് മക്കൾ പറഞ്ഞു കേട്ടോ. നമുക്ക് അബ്ദുള്ള പാർക്കിൽ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കവരെ നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ആകാം, നമുക്ക് കുറച്ച് നേരം ഡ്രൈവൊക്കെ ചെയ്തിട്ട് പാർക്കിൽ പോകാം. ഈ നമ്മളിപ്പോൾ കാണുന്നത് ആരാ, നമുക്ക് അവിടെ റിഫൈനറിയാണ് കേട്ടോ. നമ്മുടെ പെട്രോളൊക്കെ ഇതാക്കി എടുക്കുന്ന റിഫൈനറിയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു കുനാഫയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടിയിലിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിത് കട്ട് ചെയ്തു. നല്ല അടിപൊളി, നല്ല ക്രീമി ആൻഡ് എമ്മി ആയിട്ടുള്ള കുനാഫ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ. ഞങ്ങൾ അവിടെ നിന്ന് എപ്പോഴും കുനാഫയും കൂടി വാങ്ങിക്കും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കടയിൽ നിന്ന്
കുറിക്ക വിളിക്കണം ഒന്ന് കടയിലോട്ട് ചെല്ലുവാൻ അത്യാവശ്യമെന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ കടയിലോട്ടാട്ടാ പോകുന്നത്. ഇതാണ് നമ്മുടെ കടയുടെ ഏരിയ. ഇതിന് പറയുന്നത് മുർസലാത്ത് കമ്പ്യൂട്ടർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കമ്പ്യൂട്ടറും അതുപോലെ സ്റ്റേഷനറി കടകളുമാണ്. നമുക്കുണ്ട് ഇവിടെ ഒരു കട. അൽഹംദുലില്ലാ, നമ്മുടെ കടയുടെ പേരാണ് ടെക് ലിങ്ക്. അപ്പോൾ ദേ ഞാൻ ഇക്ക കടയിൽ വണ്ടിയിൽ നിങ്ങളിരുന്നു, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇക്കത്തോട്ട് പോയി. അപ്പോൾ മക്കൾ വണ്ടിയിലിരുന്ന് ഞാനൊന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് കടയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ കടയിൽ നിൽക്കുന്ന പയ്യനാണ് കേട്ടോ, സാം എന്നാണ് പേര്. ആലപ്പുഴക്കാരനാണ്, നല്ലൊരു പേഴ്സണാണ്, നല്ലൊരു ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ സാമു. സാമിനെ കൂടാതെ വേറെ 3 പേര് കൂടിയുണ്ട് നമ്മുടെ കടയിൽ. പിന്നെ നമ്മുടെ കടയുടെ നെടുന്തൂണാണ് ഷുക്കൂറിക്ക. ഷുക്കൂറിക്കയാണ് ഉള്ളത്. ഷുക്കൂറിക്ക മാന്നാറാണ് കേട്ടോ ഷുക്കൂറിക്കയുടെ വീട്. ഷുക്കൂറിക്കയും ഇക്കയും കൂടാതെ ഒരു പാർട്ട്ണർ കൂടിയുണ്ട്, നൗഫൽ എന്നാണ് പേര്. നൗഫൽ നാട്ടിൽ വെക്കേഷന് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. ഈ കടയിൽ ഇത് റിപ്പയറിങ് സെൻ്ററാണ് ഇത് കാണുന്നത്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ റിപ്പയറും ചെയ്ത് കൊടുക്കും. അത് റിപ്പയർ ചെയ്യുന്ന പയ്യനാണായിരിക്കണം. അതിനോട് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. കടയിലൊക്കെ വരുമെങ്കിൽ നമ്മൾ അധികം നേരം കടയുടെ അകത്തങ്ങനെ ഇരിക്കാറില്ല. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ കട. അൽഹംദുലില്ലാ, അകത്തോട്ടൊക്കെ ഇനിയും കാണാനുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് അകത്തോട്ട് പോയിട്ടില്ല. ഇതാണ് ഫുള്ള് കമ്പ്യൂട്ടർ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉള്ളതിൽ വലിയ കട നമ്മുടേന്ന് കേട്ടോ അൽഹംദുലില്ലാ. ഇതാണ് നമ്മുടെ കട. ഇപ്പം ഇക്കായും ഷുക്കൂറിക്കയും കൂടി അവിടെ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പോയി പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതേ കടയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇനി പാർക്കിലേക്ക് പോകണോ അതോ വീട്ടിലോട്ട് പോകണോ എന്നുള്ള തീരുമാനത്തിലാണ്. കാരണം ഒരുപാട് വൈകി, 11:30 ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിസ്കരിക്കാനൊക്കെ ഉണ്ട്, നമുക്ക് വീട്ടിലോട്ട് തന്നെ പോകാം, നാളെ വരാം പാർക്കിൽ. ഇപ്പം സൗദി നാഷണൽ ഡേയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയതേ. ഫ്ളാഗൊക്കെ വെച്ചിട്ടുള്ള വണ്ടികളും തിരക്കുകളൊക്കെ ആയി, നല്ല തിരക്കാണ്. അപ്പോൾ അതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം എൻ്റെ ഇന്നത്തെ വ്ളോഗും വിശേഷങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ല നല്ല വ്ളോഗും വീഡിയോസുമായിട്ട് കാണാം. ബൈ. അസ്സലാമു.